ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ തോന്നിയസ് വള്ളിങ്ടൺ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിക്കാൻ പോകുന്നത് ഒരു ഫേസ് മാസ്ക് ആണ്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് മാസ്ക്, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ, അതായത് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ 100% റിസൾട്ട് തരുന്ന ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കിയാലോ. അതിനു മുമ്പ് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബിന് അപ്പുറത്ത് കാണാൻ ചെറിയൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. അപ്പൊ ഞാനിപ്പോ ഒന്നും ചെയ്തിട്ടില്ല, മുഖത്തും ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് നിങ്ങൾ കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സ്ഥിരം ഉപയോഗിക്കാണ്ട് നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഫേഷ്യലായാലും ഒക്കെ ഇടയ്ക്ക് ചെയ്താൽ മതി, അല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് ഈ നാച്ചുറൽ ഫേസ് മാസ്ക് ഇടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി പ്രൊട്ടക്ട് ചെയ്യാനും എന്താ പറയുക, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനും സാധിക്കും. അപ്പോ അതെന്റെ ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും പോയി ഫേഷ്യൽ ചെയ്യാണ്ട് ഇങ്ങനത്തെ സംഭവമൊക്കെ വീട്ടിലൊക്കെ ഫ്രീ ടൈമിലൊക്കെ ചെയ്ത് നോക്കാം. ഈ ഫേസ് മാസ്ക് എന്ന് പറയുന്നത് നൈറ്റ് ടൈമിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പകല് ചെയ്യാണ്ട് രാത്രി കുളി കഴിഞ്ഞിട്ട് കുളിക്കുന്നേക്കാൾ മുമ്പോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോ നമുക്ക് എങ്ങനെയാണ് ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ്. അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് 1 ടീസ്പൂണാണ് കാപ്പിപ്പൊടി എടുത്തേക്കുന്നത്, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ്. അപ്പൊ 1 ടീസ്പൂണൊന്നും വേണ്ട, ജസ്റ്റ് അത് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തേൻ മതി. അപ്പൊ 1/4 ടീസ്പൂൺ തേനാണ് ഞാൻ എടുത്തേക്കുന്നത്, നല്ലൊരു നല്ല തേനാണ് എടുത്തേക്കുന്നത്. അപ്പൊ കടയിലൊക്കെ കിട്ടുന്ന തേനായാലും കുഴപ്പമൊന്നും ഇല്ല. എന്നിട്ട് അത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പൊ പഞ്ചസാര നല്ല ഒരു എന്താ പറയാ, വൈറ്റനിങ് തരുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ശരിക്കും പഞ്ചസാര. നല്ലോണം ഡൈലൂട്ട് ആക്കുക. ഇപ്പൊ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാരങ്ങയാണ്, ചെറുനാരങ്ങ. അതായത് നിങ്ങൾക്ക് അറിയാലോ ചെറുനാരങ്ങ നമ്മുടെ ഫേസിന് എത്രത്തോളം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു 2-3 ഡ്രോപ്സ് മതി ചെറുനാരങ്ങയും കൂടി അതിൽ ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ എന്റെ മുഖക്കൊന്ന് ഫേസ് വാഷ് ഞാൻ കഴുകിയിട്ടുണ്ട്. പറ്റുമ്പോ കഴുത്തിലൊക്കെ പറ്റാൻ ശ്രദ്ധിക്കണം. അതിപ്പോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, കഴുത്തിലായാലും ചെകിമിയായാലും പറ്റാൻ ശ്രദ്ധിക്കണം. അമർത്തി പറ്റാണ്ട് നല്ലോണം, നമ്മുടെ ഫേസ് ആണ് അപ്പൊ അത് നല്ലോണം അമർത്തി പ്രസ് ചെയ്ത് പറ്റരുത്. പറ്റണോടൊപ്പം തന്നെ മുഖത്തിനൊരു മസാജും കൂടിയാണ് കേട്ടോ. നല്ലോണം അത് പറ്റി കൊടുക്കാം. കണ്ണിന്റെ വഴിക്ക് അധികം ഇതാക്കണ്ട. ഇതിപ്പോ ഞാൻ പറ്റിയിട്ടുണ്ട്. ഇനിയൊരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് മൊത്തത്തിലൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്, ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് കൈമ വെള്ളമാക്കിയിട്ട് നല്ലോണം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് വാഷ് ചെയ്യുന്നിട്ട്. അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ മൊത്തം ഇതാവും. അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ എന്റെ മുഖം കഴുകിയിട്ടുണ്ട്. നിങ്ങക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവുന്ന തോന്നുന്നു, നല്ല ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഫേസിനാണെങ്കിലും നല്ലൊരു ക്ലിയർ ആയി, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം, ശരിക്കും നല്ല റിസൾട്ട് ഉണ്ട്. എന്നിട്ട് ഇനി ടിഷ്യൂ വെച്ച് ഒന്ന് തുടച്ചു കൊടുക്കുകയാണേ. ശരിക്കും നല്ല റിസൾട്ട് ഉണ്ട്, 100% റിസൾട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. അപ്പൊ വേറൊരു കിടിലല്ലെങ്കിൽ കിട്ടിക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ തോന്നിയാസം അൺലിമിറ്റഡ്. ടാറ്റ, ബൈ ബൈ, സീ യു.